കേട്ടറിവിനേക്കാൾ വലുതാണ് മുരുകൻ എന്ന സത്യം. ആറ് തലയിൽ ബുദ്ധിയും അതിനൊത്ത ശക്തിയുമുള്ള അറുമുഖനാണ് അവൻ. നരഭോജികളായ വരേം പുലികൾക്ക് അന്തകനാകാൻ അവതാരമെടുത്തവൻ. മുരുകനടഞ്ഞ നരസിംഹ. കാറ്റിനും രക്തത്തിന്റെ മണമുള്ള ബോംബെ ഗണ്ണുകൾ കഥ പറയുന്നു. ഗലികളിൽ ചോരയൂറുന്ന സമയം അവിടെ എന്റെ പപ്പ ഡേവിഡ് നയൻ. ഈശ്വരന്മാരെ, ഇയാളാണ് കരിപ്പിടി ഗോപി. എന്തൊരു നീല തത്തമ്മച്ചുണ്ടൻ. ഞാൻ കേടിയും പീടിയൊന്നല്ല, ഇയാളെന്നെ തെറ്റിദ്ധരിച്ചു. ഒന്നും അറിയില്ല സാധനം. നക്ഷത്രങ്ങളെ വരവേൽക്കാം. ഓ മാമം മാമം മാമച്ചന്ത മാമ. ഏറ്റവും അവസാനം, ദാറ്റ് മീൻസ് ഒരു ആറ് മാസം മുമ്പ് എന്നെ വിളിച്ചത് ലണ്ടനിൽ നിന്ന്, വെംബ്ലി സ്റ്റേഡിയത്തില്. ഏൾ പീറ്റേഴ്സ് ഗിറ്റാറിസ്റ്റ്, അവനും ഇവനും കൂടെ ഒരു കോൺസെർട്ട്. ഇന്ത്യയിൽ വന്നാൽ റഹ്മാൻ, സക്കീർ ഹുസൈൻ, ബിക്കു വിനായക് റാം ഇവരൊക്കെ ആയിട്ടാണ് കോണ്ടാക്ട്. അല്ലെങ്കിൽ പിന്നെ ശങ്കർ മഹാദേവൻ ഗ്രൂപ്പ്, ഇഹ്സാൻ ലോ ഇവരൊക്കെ. ചിലപ്പോ കേരളത്തിൽ പോവും. നമ്മുടെ മട്ടന്നൂർ ശങ്കരൻ കുട്ടിയില്ലേ ചെണ്ട, മൂപ്പരുടെ അടുത്ത കയ്യാ. ഞാൻ ബോംബെ ഒന്ന് ട്രൈ ചെയ്യാം. കിരണിന്റെ ഔട്ട്ഫിഗർ മെഷർമെന്റും റിഫ്ലക്ഷന്റെ ഔട്ട്ലൈൻ മെഷർമെന്റും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. ഐ മീൻ, കൊല ചെയ്തത് മറ്റാരോ ആണെന്നുള്ള നിന്റെ സംശയം ശരിയാണ്. ഓട്ടോമാറ്റിക് ഡിറ്റക്ഷൻ ഓഫ് ഫൈനൈറ്റ് ഫീൽഡ് ആൻഡ് മാച്ചിങ്, ഇത് ഞാൻ നാസയ്ക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്തൊരു സോഫ്റ്റ്വെയർ ആണ്. ആരാന്ന് പറഞ്ഞു? നാസയ്ക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്തൊരു സോഫ്റ്റ്വെയർ ആണ്. ഇറ്റ്സ് എൻ ഇമേജ് എൻഹാൻസിംഗ് സോഫ്റ്റ്വെയർ. പ്രഥമ ദൃശ്യ അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ. എന്താ വലിയ കാമദേവനാണെന്ന വിചാരം? ആ വിടവുള്ള പല്ലും മോണകാട്ടിയുള്ള ചിരിയും ആനയെ വലിച്ചു കയറ്റാവുന്ന മൂക്കിന്റെ ദ്വാരവും പിന്നെ ത്രികോണേ ത്രികോണ എന്നുള്ള നടപ്പും കണ്ട ഏത് പെണ്ണ് വരുമെന്ന? എന്താ ആ മപ്പങ്ങ കവളും ചലിങ്ങിയ മൂക്കും പിന്നെ ആമവാദം പിടിച്ചമാരി തോളും തൂക്കിട്ടുള്ള നടപ്പും കണ്ട പെമ്പിള്ളേര് പ്ലെയിനിൽ കയറി വരും അങ്ങ് ഈജിപ്തിന്ന്? എന്റെ കിന്ന ആ മൂക്കൊന്ന് പൊത്തിപ്പിടി, ഏതെങ്കിലും പെമ്പിള്ളേരും നോക്കിക്കോട്ടെ ആ മുഖത്തേക്ക്. താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആരൊക്കെ കൈവിട്ടാലും വിടാത്ത ഒരാളുണ്ട്. കരേണ കണ്ടാൽ സമാധാനിപ്പിക്കും, ചിരിക്കണ കണ്ടാ കൂടെ ചിരിക്കും. കണ്ട വിളിക്കണ കണ്ട സമാധാനിപ്പിക്കാനാണ്, കരയണമെന്ന് പറയാൻ സമാധാനിപ്പിക്കാൻ.